ഒടുവിൽ അത് ചിലബസ് അല്ല സിലബസ് പരിഷ്കരണം യാഥാർത്ഥ്യമാകാൻ പോകുന്നു അത്രേ ജോലിക്കും ഉപരിപഠനത്തിനുമുള്ള ആദ്യ അവസരം തന്നെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വിധം കേരളത്തിലെ സർവകലാശാലകളിൽ സിലബസ് ലോക നിലവാരത്തിൽ പരിഷ്കരിച്ച് അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുമത്രേ കേന്ദ്രവും സംസ്ഥാനത്തിന് ഏതൊരു സംസ്ഥാനവും സംബന്ധിക്കുന്ന ഒരിടത്ത് വെച്ച് പരിഷ്കരണം യാഥാർത്ഥ്യമായേക്കാം രണ്ടുപേർക്കും ഒരു കാര്യത്തിൽ ഒരുമയുണ്ട് ചരിത്രം മോഷ്ടിച്ച് കഞ്ഞിവയ്ക്കുന്ന കാര്യത്തിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്നറിയാൻ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് നാൾ വഴി ഒന്ന് നോക്കിയാൽ മതി ഡി പി ഇ പി മന്ത്രവാദം വഴി അക്ഷരമാലയെ കുടിയൊഴിപ്പിച്ചതുപോലെ പലതരം ആവാഹനങ്ങളും ഉച്ചാടനങ്ങളും കുടിയെടുത്തലുകളും ഇനിയും പ്രതീക്ഷിക്കാം അല്ല സീതി ഹാജി സിലബസിനെ ചിലബസ് എന്ന് വിളിച്ച മലപ്പുറം സദസ്സുകളിൽ കയ്യേടി നേടിയത് യു ജി സി സ്കെയിൽ നടപ്പിലായതോടെ അധ്യാപന നിലവാരവും ഉന്നത വിദ്യാഭ്യാസ നിലവാരവും കുത്തനെയിടിയാനും ഗവേഷണ മേഖല വല്ലാതെ ക്ഷീണിക്കാനും കാരണമായത് എന്തുകൊണ്ടാണ് നിഷ്ഫല ഗവേഷണങ്ങൾ പെരുകി യു ജി സി ഫണ്ടുകൾ കൊണ്ട് കോളേജുകളിൽ അന്താരാഷ്ട്ര സെമിനാറുകൾ ആടി തിമിർത്തു ഗൈഡുകൾ പോലും വായിക്കാനിടയില്ലാത്ത ചവറ് ഗവേഷണ പ്രബന്ധങ്ങൾക്ക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണങ്ങളിൽ പോലും ഇടം കിട്ടി ില കളറിയായ പാർട്ടി സ്ഥാനുകളായി പുരോഗമിച്ച സർവകലാശാലകളുടെ പഴഞ്ചൻ സിലബസും നിലവാര തകർച്ചയും പരീക്ഷകളുടെ അവസ്ഥകളും ചേർന്ന് കുളം തോണ്ടിയ അവസ്ഥയിൽ കുട്ടികൾ ഉപരിപഠനത്തിന് അന്യ സംസ്ഥാനങ്ങൾ തേടി പോകുന്നു വല്ല ഗതിയുമുള്ളവർ വിദേശത്തയച്ച് പഠിപ്പിക്കുന്നു കോളേജുകളിൽ ഇക്കൊല്ലം നാലായിരം ബിരുദ സീറ്റുകളാണത്രേ ഒഴിഞ്ഞു കിടക്കുന്നത് ഉള്ള കോഴ്സുകളാണെങ്കിൽ കാലഹരണപ്പെട്ടതത്രേ ആര് ഇതൊക്കെയൊന്ന് നന്നാക്കിയെടുക്കും ആര് ഇത് പൊടിതിട്ട് മിനുക്കിയെടുക്കും ഇതിനിടയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫിൻലൻഡുമായി പാണീയഗ്രഹണത്തിന് ഒരുങ്ങുന്നത് കേരളവും ഫിൻലൻഡും തമ്മിലുള്ള സാമൂഹ്യ സാംസ്കാരിക അന്തരങ്ങൾ പരിഗണിക്കാതെയാണ് ഈ കൈകോർക്കൽ നടക്കുന്നത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഏഴിലൊന്ന് ഇത് മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ് ഫിൻലൻഡ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് എല്ലായിടത്തും സൗജന്യ വൈഫൈ അത് പറയുമ്പോൾ കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനത്തിന് ഉയരമുള്ള മരക്കൊമ്പുകളിൽ റേഞ്ച് തേടി നമ്മുടെ ആദിവാസി കുട്ടികളെ ഓർക്കുക ഫിൻലൻഡിൽ ഏറ്റവും അധികം ശമ്പളം കിട്ടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും പ്രൈമറി അധ്യാപകരാണ് ബിരുദാനന്തര ബിരുദവും ഉള്ളവർ ഫിൻലൻഡ് പരിഷ്കരണം കേരളത്തിൽ കൊണ്ടുവന്നാൽ അംഗൻവാടി അധ്യാപകർക്ക് യു ജി സി സ്കെയിലും സർവകലാശാല അധ്യാപകർക്ക് അംഗൻവാടി സ്കെയിലും ആയിക്കൂടുന്നില്ല തൊണ്ണൂറുകളിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഒഴുകിയിടുന്നത് എങ്കിൽ ഇന്നത് വിദേശ രാജ്യങ്ങളായ അമേരിക്ക ചൈന ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കേരളത്തിലെ മധ്യവർഗം വിദ്യാഭ്യാസ വായ്പാ സഹായത്തോടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം തേടിപ്പോകുന്നു ഇത് മാറണമെങ്കിൽ ഫിൻലൻഡ് പോലെ ടെസ്റ്റിങ്ങിനായി പഠിപ്പിക്കുന്ന രാഷ്ട്രത്തെ മാതൃകയാക്കുകയല്ല വേണ്ടത് ആഗോള സാമ്പത്തിക ശക്തിയായ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക്സ് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ഓ ഇ സി ഡിയെ പിന്തുടരാനുള്ള മോഹമാണ് ഇതിന് പിന്നിൽ അവരുടെ പി ഐ എസ് ഐ ടെസ്റ്റിങ്ങിലാണ് ഫിൻലൻഡ് തല ഉയർത്തി നിൽക്കുന്നത് എന്തായാലും പ്രാഥമിക തലത്തിൽ എഴുത്തു പരീക്ഷയെ വേണ്ടെന്ന് വെക്കാനുള്ള അധികൃതരുടെ ബുദ്ധിയെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല പാഠപുസ്തകത്തിൽ അക്ഷരമാല ഇല്ല എങ്കിൽ പിന്നെന്ത് എഴുത്തു പരീക്ഷ നൂറ് ശതമാനം വിജയം അംഗൻവാടി മുതൽ പ്ലസ് ടു വരെ ഉറപ്പിക്കാം സ്കൂൾ കോളേജുകൾ പകൽ വിശ്രമ കേന്ദ്രങ്ങളാക്കാം പഠനം പാൽപായസമാകട്ടെ സർക്കാരിനും അധ്യാപക സംഘടനകൾക്കും നല്ല കാലം എല്ലാത്തിൻ്റെയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാനും നികുതി ഇടയ്ക്കാനും വോട്ട് ചെയ്യാനും മാത്രം വിധിക്കപ്പെട്ട ഒരു ജനതയുണ്ടല്ലോ ഇവിടെ വളയുമില്ലാ ചാട്ടങ്ങൾക്ക് കാലം കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടുതന്നെ അറിയണം ഇപ്പോൾ മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച പഴശ്ശിരാജ സിനിമയിലെ ചില രംഗങ്ങൾ ഓർമ്മ വരുന്നു ചില ഗാനങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നു ആരെവിടെ കൂരിരളിന് മലകൾ തീർത്തു അതെ അതിനുത്തരം ഫിൻലാൻഡ് തെരുമായിരിക്കും ഞാൻ അശ്വതി ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കമത്തിന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക